ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കെസിയാസ് കിച്ചൺ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിറ്റിലൻ വരാൽ മപ്പാസ് ആണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ എൻ്റെ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഈ മപ്പാസ് എങ്ങനെ ഉണ്ടാക്കുന്നേ നമുക്ക് നോക്കാം. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുണ്ട്, സവോള മീഡിയം സൈസിൽ, തേങ്ങ, അത് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ മൂന്ന് പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവോള നന്നായിട്ട് വഴന്നതിന് ശേഷം വേണം നമുക്ക് ബാക്കി ചെയ്യാൻ. നന്നായിട്ട് വഴണം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും ഇഞ്ചിയെല്ലാം വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് എന്തെങ്കിലും ഒരു മസാല, ഞാനിവിടെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു അര സ്പൂൺ മതി അത് ഇളക്കിയിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, കുറച്ച് വെള്ളം. ആ ഒരു മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത് കൊണ്ട് നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യം ഇതിലില്ല. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി, അധികം വെള്ളം ആവരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ, എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വരാലാണ്. വരാലും കരിമീനും ഒക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. വരാലൊക്കെയാണ് നല്ല വലുപ്പമുള്ള വരാൽ വേണം നമ്മൾ മപ്പാസ് വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ കരിമീനും വലുപ്പമുള്ള കരിമീനായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇവിടെ ഒന്നാം പാലും രണ്ടാം പാലും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നാം പാൽ ലാസ്റ്റും രണ്ടാം പാൽ ആദ്യമാണ് ഒഴിക്കുന്നത്. നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം അത് അത്യാവശ്യം വറ്റിയതിന് ശേഷമാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിവിടെ നന്നായിട്ട് കിടന്ന് ഒന്ന് വറ്റണം. ഞാൻ കുറച്ച് ഒരു പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. ഇത് കാണിക്കാൻ പറ്റിയില്ല, ഒരു പുളി ഇട്ടിട്ടുണ്ട്. ഈ വരാലിന് അധികം വേവില്ലാത്തതുകൊണ്ട് വേഗം തന്നെ നമുക്ക് കുറച്ച് ഫ്ലെയിമിൽ വയ്ക്കാം. വറ്റാൻ മാത്രം മതി. നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് ആദ്യം മീനൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ രണ്ടാം പാലൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മീനൊന്ന് തിരിച്ചിട്ട് കൊടുത്തേക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലാണ് ടേസ്റ്റ് ഇരിക്കുന്നത് അറിയാമല്ലോ. നമ്മുടെ ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മീനേ ഉള്ളതുകൊണ്ട് ഞാൻ അധികം തേങ്ങ യൂസ് ചെയ്തിട്ടില്ല. ഇനി നമ്മളുടെ ഇത് നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്കിനി കടുക് പൊട്ടിച്ച് കൊടുക്കാം. കടുക് പൊട്ടിച്ച് കൊടുക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. വരാലും പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റ് ആണ്.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.